celebrations. Autumn is round the corner. The significance of Onam has not diminished at all. Though there have been many changes in the way of celebration from ancient time to the present. It's the time when people come together with their family and friends. Floral arrangement, songs, swings and Chona Sadhya are the highlights. But no COVID can stop my exuberant friend. Yes, here they are with a marvelous program. I welcome everybody with all my pleasant greetings to the Onam celebration of St. Teresa Fabula ICSC School. Let us join together and celebrate the wonderful gift of God, life. Let us invoke God's blessings through a prayer song. Nanmayaguna kanti kaanuvan kanninaakeename nalla vaakkinte sheelu chulluvan naavinaakeename snehamaaguna geethamo ende kaathilinayaagane Good morning, dear parents and children. Once again, we are here to celebrate the Onam festival. It's very sad because none of you are in the school to celebrate the Onam festival. All of us are at homes within the four walls of the houses. Everything is limited to the small space, the work, the studies, and the celebration. Without you, the school is very quiet and silent. And we are celebrating the Onam festival through online facilities. I wish all of you all the very best for the Onam celebration and wishing each one of you a happy Onam. Praying for you, the safe stay and good health of each one of you. വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നെത്തി. ഓണം നിറവിൻ്റെ പ്രതീകമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. ആയിരത്താണ്ടുകൾക്കപ്പുറത്ത് ഒരു ഓർമ്മയുടെ നാളം നന്മയുടെ പ്രകാശം പകർന്നു നമ്മിലൂടെ കടന്നു പോകുന്നു. പൊന്നിൻ ചിങ്ങമാസത്തിലേക്കുള്ള കാൽവയ്പ്പ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവർഷത്തിലേക്കുള്ള പ്രതീക്ഷകൾ കൂടെയാണ് സമ്മാനിക്കുന്നത്. ഒരു വസന്തകാലത്തിൻ്റെ ഓർമ്മകളുമായി പൂവിളികളും ആഘോഷങ്ങളുമായി ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ സമ്പൽ സമൃദ്ധിയുടെ നിറവിൽ മറ്റൊരു പൊന്നോണക്കാലം കൂടി വരവായി. പൂമ്പാറ്റകളോടും പൂക്കളോടും കഥ പറഞ്ഞും പാടത്തും പറമ്പത്തും നൃത്തം വെച്ചും ഓണക്കോടിയുമെടുത്ത് ഓണപ്പാട്ടുകൾ പാടി ഊഞ്ഞാലാടി നടന്ന കാലങ്ങൾക്കിപ്പുറത്ത് വീണ്ടും ഒരു പൊന്നോണം വന്നെത്തി. ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഓണനാളുകളാണോ നാം ഇപ്പോൾ അനുഭവിക്കുന്നത്? കൊറോണ എന്ന ഭീകരനെ പേടിച്ച് വീടിനുള്ളിലും ചുറ്റുമതിലുകൾക്കുള്ളിലും ഒതുങ്ങിക്കൂടുന്ന ലോകത്തിലെ മലയാളികളെല്ലാവരും പരിമിതികൾക്കുള്ളിലെ പൊന്നിൻ തിരുവോണത്തെ തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒത്തിരി പ്രതീക്ഷകളോടെയാണ് നാം 2020 വരവേറ്റത്. പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറത്ത് അപ്രതീക്ഷമായ ചില സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നാളെ എന്ത് എന്ന് ചിന്തിക്കുവാൻ പോലും ആകാത്ത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ലോകരാഷ്ട്രങ്ങളെ മുഴുവനും ഭീതിയിലാഴ്ത്തിയ COVID-19 ഇന്ന് നമ്മുടെ ഇടയിലും എത്തിക്കഴിഞ്ഞു. വ്യവസായം,
വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ നിശ്ചലമാക്കിക്കൊണ്ട് ഈ വ്യാധി നമ്മെ തേടിയെത്തിയത്. എന്നാലും നാം സാങ്കേതിക വിദ്യകളെ കൂട്ടുപിടിച്ച് പറന്നുയരുവാൻ ശ്രമിക്കുകയാണ്. വിദ്യാലയങ്ങളിൽ പ്രസ്തുതികൾ കൊണ്ട് ആരവം തീർത്ത് കൂട്ടുകാർക്കൊപ്പവും അധ്യാപകർക്കൊപ്പവും ചെലവിട്ട നിമിഷങ്ങളിൽ നിന്ന് വിഭിന്നമായി വിദ്യാർത്ഥികൾ ഇന്ന് കൂടുതൽ സമയവും അവരവരുടെ കുടുംബങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ്. അവർ രക്ഷിതാക്കളുടെ കൈകളിൽ പൂർണ്ണ സുരക്ഷിതരാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ പഠനത്തിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ശരിയായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഗുണത്തിനു മാത്രം പ്രാധാന്യം നൽകി എപ്പോഴും മനസ്സിനെ പോസിറ്റീവ് തിങ്കിങ് ലെവലിൽ കൊണ്ടുവരണം. ഇത്തരം സാഹചര്യങ്ങളിലാണ് നാം നമ്മുടെ മനസ്സിനെ തളരാതെ പിടിച്ചു നിർത്തേണ്ടത്. ആദ്യം വ്യാധിയുമില്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. മഹാബലി തമ്പുരാൻ ധരിച്ചിരുന്ന ആ സുവർണ കാലം, ഓർമ്മയിൽ പുളകൻ ചാർത്തുന്ന അത്തരം കാലങ്ങൾ നമുക്കിന്ന് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും കാലങ്ങൾക്കും ദേശങ്ങൾക്കും രോഗങ്ങൾക്കുമെല്ലാം മേലെയായി നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. ദൈവത്തിൽ കൂടുതലായി ആശ്രയിച്ച് നമുക്ക് നമ്മുടെ ജീവിതം തുടരാം. മാതാപിതാക്കളോടൊപ്പവും സഹോദരങ്ങളോടൊപ്പവും കുടുംബങ്ങൾക്കുള്ളിൽ ചെലവിടുന്ന നല്ല നിമിഷങ്ങൾ, ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിക്കട്ടെ. അധ്വാനത്തിൻ്റെ ഭാരം ചുമക്കുന്ന അച്ഛനെയും സ്നേഹത്തിൻ്റെ സംരക്ഷണം നൽകുന്ന അമ്മയെയും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സ്നേഹം പകർന്നു നൽകി അവർക്ക് നല്ല നാളുകൾ സമ്മാനിക്കാൻ ഓരോ മക്കൾക്കുമാകണം. വിദ്യാലയമുറ്റത്തിൻ്റെ തികഞ്ഞ ശൂന്യതയുടെ മധ്യത്തിലാണ് ഞാൻ ഇന്നിരിക്കുന്നത്. കുട്ടികളുടെ പരീക്ഷാ ചൂടും തുടർന്നുള്ള വണ്ണങ്ങളുടെ പുലിമയും പൂക്കളുടെ ധാരാളിത്വവും ആഘോഷത്തിൻ്റെ തിമർപ്പും പൊടിപിടിക്കേണ്ട ഈ സമയത്ത് ആളും ആരവും ഇല്ലാത്ത ഒഴിഞ്ഞുകിടക്കുന്ന വരാന്തകൾ, ചരിത്രത്തിലാദ്യമായി നാം ഓണനാളുകൾ ഒതുങ്ങിക്കൂടേണ്ടി വന്നിരിക്കുന്നു. കൊറോണ എന്ന മഹാമാരി നമ്മെ ഓരോ മുറിക്കുള്ളികളിൽ കൂട്ടിയിരുത്തുന്നു. എന്നാലും ഓണം മലയാളികൾക്ക് സ്വന്തമാണ്. ഏത് സാഹചര്യത്തിലും ഓണം മലയാളിയുടെ ഒരുപിടി സന്തോഷത്തിൻ്റെയും നിറവിൻ്റെയും പ്രതീകമാണ്. മലയാളി ഉള്ളിടത്ത് ഓണമുണ്ടാകും. ഓണവും മലയാളിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. കേരള ജനതയുടെ ഓരോ നെഞ്ചിടിപ്പിൻ്റെ താളത്തിലും ഓരോ നിശ്വാസത്തിലും അവൻ്റെ സംസ്കാര പൊലിമയുടെ ആവേശം തിരതല്ലുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഏതു സാഹചര്യത്തിലും അവൻ്റെ സംസ്കാരം നെഞ്ചോട് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. വിദ്യാലയങ്ങളിലെ ആഘോഷ നാളുകൾ ഓർമ്മയിൽ സൂക്ഷിച്ച് ഇക്കൊല്ലത്തെ ഓണം കുടുംബങ്ങൾ മാത്രമായി പകർന്നു നൽകിക്കൊണ്ട് പരിമിതികളെ പുതുമകളാക്കി ഭീകരതയിൽ ഭയം വെടിഞ്ഞ് സുരക്ഷാ വലയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പുത്തൻ പ്രതീക്ഷകളോടെ നമുക്ക് ഈ ഓണക്കാലം മനോഹരമാക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്നാൽ മലയാളികൾക്ക് ആഘോഷത്തിന്റെയും നാളുകളാണ്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാലം. അത്തപ്പൂക്കളം ഒരുക്കി മനോഹരമായ ഒരു ഓണപ്പാട്ടുമായി മാവേലി മന്നനെ വരവേൽക്കാൻ നമ്മുടെ കൂട്ടുകാരൻ തയ്യാറായി കഴിഞ്ഞു. താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ.
ഓണവില്ലു ഞാലാടും വണ്ണത്തി കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും காட்டின் குஞ்சி கைகள் போனவில் உஞ்சலாடும் வண்ணத்திலே நின்னே புல்கானாய் கொடி ஊறும் மாரிக்கா. நமக்கு ஓண சந்தேஷம் நல்குனது பிரசஸ்த யுவ கவியும் குருவாயூர் தேவசம் போர்டு அசிஸ்டன்ட் பிரொஃபஸருமாய டாக்டர் விஜு பாலகிருஷ்ணன் சாரான. சாரின் வாக்குகள்க்காய் நமக்கு காதோர்க்காம். பிரியமுள்ளவரே, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ. നെയ്യാറ്റിൻകര എല്ലാ കാലത്തും മാനവികതയുടെ വലിയ ആശയങ്ങളുടെ കളം അക്ഷര ഭൂപടത്തിൽ ഇട്ട ഒരു പ്രദേശമാണ്. മഹത്തുക്കളായിട്ടുള്ള ഒത്തിരി ഒത്തിരി മഹാത്മാക്കൾ ഈ നാട്ടുവഴിയിൽ നിന്നുകൊണ്ട് സമത്വത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, മാനവിക മൂല്യങ്ങളുടെ കളമൊരുക്കം നടത്തി മുന്നോട്ടു പോയതുകൊണ്ടാണ് ഇന്നും ഇവിടം നന്മയുടെ ഇത്തിരിവട്ടം പരത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര സെൻറ്റ് ആവില ഐ സി എസ് സി സ്കൂൾ ഓണാഘോഷ പരിപാടി ഓൺലൈൻ ആഘോഷ പരിപാടിയാക്കിക്കൂടി മാറ്റുമ്പോൾ വർത്തമാന കാലഘട്ടത്തിൻ്റെ അടച്ചുപൂട്ടലിൻ്റെ എല്ലാ അറകളെയും നമ്മൾ വാക്കിൻ്റെ ഭദ്രമായ ബലം കൊണ്ട് അതിജീവിക്കുകയാണ്. ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള അടച്ചുപൂട്ടലുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ സ്വയം ഒതുങ്ങി അന്യജീവന് സുഖം കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഒതുങ്ങിയിരിക്കൽ, അടച്ചിരിക്കൽ ലോകത്തിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവിടെയാണ് ഓണത്തിൻ്റെ പെരുമ. നമ്മൾ തൊടികളിലെങ്ങും ഇറങ്ങി കയ്യിൽ കിട്ടുന്ന പൂക്കളെല്ലാം ഇറുത്ത് ഒരുമയുടെ ഒരു കളമിടുമ്പോൾ കറുത്ത പൂവും വെളുത്ത പൂവും മഞ്ഞപ്പൂവും ചുവന്ന പൂവും എന്ന് വേണ്ട
വിവിധ വർണ്ണപ്പൂക്കൾ നമുക്ക് മുന്നിൽ തരുന്നത് സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു കളമാണ്. ആ കളം മലയാളി ലോകത്തിന് കൊടുത്ത ഒരു പെരുമയുടെ ഒരുമക്കളം കൂടിയാണ്. ആ ഒരു സൗന്ദര്യാത്മകത നമ്മുടെ കുട്ടികൾക്ക് പടർത്തി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഇത്തരം ഇടങ്ങളിൽ നിന്നുകൊണ്ട് അക്ഷരം എടുത്ത് പുറത്തേക്ക് പോകുന്ന ഒരു കുട്ടി നാളെയുടെ വാക്കായി വളരുന്നത് തൊടിയിലെ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ കണ്ട് വളരുന്ന കുട്ടിക്കാലം കൊടുക്കുന്ന ബലം കൂടി അവനിൽ ചേരുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ തുമ്പപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടി പൂതരണേ ആയിക്കില ഈക്കില ഇളങ്കൊടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂതരേണ്ടു അരിപ്പൂ പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടി പൂതരണേ കാക്കപ്പൂവേ പൂത്തിരളേ നാളേക്കൊരു വട്ടി പൂതരണേ ആയിക്കില ഈക്കില ഇളങ്കൊടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂതരേണ്ടു. ഈ പാട്ടിലൊക്കെ പരിസ്ഥിതിയും മനുഷ്യരും തമ്മിലുള്ള ഇണങ്ങിയുള്ള ഒരു ജീവിതത്തിൻ്റെ എല്ലാ സൗന്ദര്യവും കിടക്കുന്നുണ്ട്. നമ്മുടെ മുന്നിൽ വിവിധ വർണ്ണത്തിലുള്ള പൂക്കളിടാൻ നമ്മൾ പൂ തേടി മറ്റിടങ്ങളിലേക്കല്ല പോകുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ഇടങ്ങളിൽ മാത്രമാണ്. ഇന്ന് ഇവിടെ നിന്നെങ്കിലും നമ്മൾ പൂക്കൾ കൊണ്ടുവന്ന് കളമിടുന്ന ഒരു ഓണ നിറവിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുമുണ്ട്. ഈ ഒരു അടച്ചുപൂട്ടൽ കാലത്ത് അത് അസംഭവ്യമായേക്കാം. പക്ഷേ മലയാളി പലപ്പോഴും വലിയ വലിയ കളമിടാൻ കൊതിക്കുമ്പോഴും ഓണക്കളത്തിൻ്റെ സങ്കല്പം അവന് മുന്നിൽ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിടയിൽ സൗന്ദര്യാത്മകതയുടെ ഓണക്കളം ഇടുന്നതിന് ഇത്തരം വിദ്യാലയങ്ങൾ ശ്രമിക്കുന്നത്. പെരുമയാർന്ന ഇത്തരം സംരംഭങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മെ ബലപ്പെടുത്തുന്നു, നമ്മളെ ഈ സമൂഹത്തിലേക്ക് ഒന്നുയർത്തി നിർത്തുന്നു. ചന്തത്തിൽ മുറ്റം ചത്തിപ്പറിച്ചില്ല എന്തെൻ്റെ മാവേലി ഓണം വന്നു എന്നൊക്കെ പാടുമ്പോൾ ഇല്ലായ്മയുടെ ഒരു സാഹചര്യം നമ്മൾ അറിയുന്നുണ്ട്. ആ ഒരു സൗന്ദര്യം ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ ഒരു ലോകത്തിലേക്കുള്ള ഒരു സഞ്ചാരം മലയാളിക്കുണ്ട്. അതാണ് സഹോദരൻ അയ്യപ്പൻ പാടിയത്, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല താനും ആധികൾ വ്യാധികളൊന്നുമില്ല ബലമരണങ്ങൾ കേൾപ്പാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. ഒരു നീണ്ട കവിത ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് ഒരു മതസങ്കല്പത്തിലേക്കോ ഒരു ജീവിത സങ്കല്പത്തിലേക്കോ ഒതുങ്ങുന്നില്ല, പല മതസാരവും ഏകമാണെന്ന ഒരു വലിയ തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. ആ അറിവുകൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ അടച്ചുപൂട്ടൽ കാലത്ത്, ഈ കോവിഡ് കാലത്ത് നമ്മൾ ഭയാശങ്കകളോടെ ഇരിക്കേണ്ടി വരുന്നത്. അതിനെ അതിജീവിക്കുവാനാണ് ഓണക്കളം നമ്മോട് പഠിപ്പിക്കുന്നത്, അതിനെ അതിജീവിക്കാനാണ് വചനക്കളം നമ്മളോട് പറയുന്നത്. ഇത്തരം പാട്ടുകൾ ഈശ്വര സങ്കല്പങ്ങളായി നിൽക്കുന്നു. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. ആ വചനങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ വളരേണ്ടത്. ആ പെരുമ പല മതവും നൽകുന്നത് ഏകമായ ഒരു സാരത്തിലേക്കാണെന്ന് അവനെ വളർത്തുന്നു. അതാണ് മഹാബലിക്കളം തരുന്ന ഒരു വലിയ അറിവ്. ആ അറിവിലൂടെ മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികളെ ബലപ്പെടുത്തുന്ന സെൻറ്റ് ആവില ഐ സി എസ് ഇ സ്കൂൾ ആംഗല ഭാഷയ്ക്കൊപ്പം മലയാളത്തെയും ആ വളാകത്തിനകത്ത് തഴപ്പിക്കുന്നുണ്ട്, തളിർപ്പിക്കുന്നുണ്ട്. ആ ഒരു സൗന്ദര്യം തിരിച്ചറിയുന്നു. ചിന്നു 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 ചിങ്ങമഴ മിന്നി മിനുങ്ങി കന്നിമഴ തക്കം നോക്കി തുലാമഴ വൃത്തിയായി പെയ്യും വൃശ്ചികത്തിൽ ധനുവും മകരവും മഞ്ഞുമഴ കുംഭം മീനം ചൂടുമഴ മേടം നേടും വർഷമഴ നവവർഷാഗമഹർഷമഴ ഇടവം മിഥുനം നല്ല മഴ
തക്കിട തരികിട കർക്കടകം. ആ പഞ്ചക കർക്കിടകത്തിൽ നിന്ന് ഒരു സമൃദ്ധിയുടെ ഓണം സങ്കല്പിക്കുന്നത് പോലെ തന്നെ ഈ കോവിഡിൻ്റെ അടച്ചുപൂട്ടലിൽ നിന്ന് സൗഹാർദ്ദത്തിൻ്റെ പെരുമയുടെ ആ ഓണത്തിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. Oh,
been 10 years, but I spend each day thinking, what if I hadn't gone? What if I stay? But when so many things are calling me away, I'll sing it fills my heart like no other song can. It's the start of the race, the boats leave the land, take me back to the waters of my homeland. We'll sing മാനേജ്മെന്റിനും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ ടീച്ചേഴ്സിനും എന്റെ പ്രിയ കൂട്ടുകാർക്കും